മഞ്ജു ദിലീപ് വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ ഇന്നും ആകാംക്ഷയാണ് ആരാധകർക്ക് രണ്ടുപേരും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഗോസിപ്പുകൾക്ക് ഒരിക്കലും പഞ്ഞമുണ്ടായിട്ടില്ല സിനിമാ മേഖലയിൽ തന്നെയുള്ളവർ ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അത്തരത്തിൽ ലിബേർട്ടി ബഷീർ വർഷങ്ങൾക്ക് മുൻപേ ചില വെളിപ്പെടുത്തുകൾ നടത്തിയിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം വീണ്ടും വീഡിയോയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് പ്രണയവിവാഹമായിരുന്നുവെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അത് താൻ പലപ്പോഴും നേരിട്ട് കണ്ടതാണ് മഞ്ജു വാര്യർ പറഞ്ഞതല്ല പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടി നിൽക്കുന്ന മഞ്ജുവിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ പോലും വലിയ പാടായിരുന്നു ആരാണ് എന്താണ് എന്തിനാണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമാണ് ഫോണിൽ കിട്ടുകയുള്ളൂ മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങന്മാരോ ആരെങ്കിലും ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം അവിടെ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതിരിക്കുന്നത് മഞ്ജു കാര്യമായി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് മീശ മാധവന്റെ നൂറ്റി ഇരുപത്തി ദിവസം ആഘോഷം നടക്കുന്ന ദിവസമാണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം അന്ന് എല്ലാവരും പോയെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണിയാണ് സമയം ആ സമയത്ത് മഞ്ജു വാര്യർ മകൾ മീനാക്ഷിയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അന്ന് ആ കുഞ്ഞിന് മൂന്നോ നാലോ മാസമാണ് പ്രായം എന്താ പോകാതെ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞു മഞ്ജു കരഞ്ഞു ദിലീപ് എവിടെ നിന്ന് നോക്കിപ്പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ദിലീപിനെ ഞാൻ കുറെ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരെ എന്ന് ഞാൻ ചോദിച്ചു അന്ന് എൻ്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റിവിടുന്നത് അന്നേ മഞ്ജുവിന് അറിയാമായിരുന്നു ദിലീപിന് കാവ്യവുമായുള്ള ബന്ധം ഇന്നീ ജനങ്ങൾ പറയുന്ന പോലെയൊന്നും ആയിരുന്നില്ല കാവ്യ ഇല്ലാത്ത സിനിമാ ലൊക്കേഷനിൽ ആണെങ്കിൽ പോലും അവർ അവിടെ വന്നു താമസിച്ചിട്ടുണ്ട് മഞ്ജുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കുട്ടിയായിരിക്കുന്ന സമയം അല്ലേ ഈ സംഭവം സാധാരണ ഒരു ആർട്ടിസ്റ്റിന് മറ്റൊരു ആർട്ടിസ്റ്റുമായുള്ള ബന്ധം പോലെ ഒന്നും ആയിരുന്നില്ലത് ബന്ധങ്ങൾ നേരത്തെ ഉള്ളതാണ് അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും ഈ വിഷയങ്ങൾ തന്നെ ഉണ്ടായിരുന്നു മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല ശക്തമായ ബന്ധം ഉണ്ടെന്ന് മഞ്ജുവിന് നേരത്തെ അറിയാമായിരുന്നു